ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കണ്ണൂർ ഭാഷയും അതേപോലെ ഒരു നല്ല റെസിപ്പി ആയിട്ടാണ്. അത് ഒരു കുക്കിങ്ങാണ്, ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം എൻ്റെ സംസാരം എല്ലാവരും എപ്പോഴും കളിയാക്കും, എന്തെല്ലോ ആണെന്നത് ശരിയില്ല. അപ്പം ഞാൻ ഇതിലിടുന്നത് സാധാരണ കുറച്ചൊക്കെ ഒന്ന് ആക്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു റൊട്ടിപ്പോളയാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അതിന് കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ലേ, കുറച്ചേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്, പക്ഷേ നല്ല രസമുള്ള ഒരു സാധനമാണ് ഇത്. അപ്പം ഇന്ന് ഞാൻ ആദ്യം അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ബ്രെഡാണ്, പിന്നെ മുട്ട, പഞ്ചസാര. അപ്പം ഞാനിതിൽ റൊട്ടി ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നാലോ അഞ്ചോ റൊട്ടി കഷ്ണം മതിപ്പാ. അപ്പം അതിലിട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് അത് ഞാനൊന്ന് നല്ലോണം പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി, എന്നിട്ട് പിന്നെ അതേ മിക്സിയിൽ തന്നെ എന്താക്കണം, മുട്ട ഒഴിക്കണം. നാല് മുട്ടയാണ് ഞാൻ അതിൽ പൊട്ടിച്ച് വെച്ചിട്ടത്. അപ്പോൾ ഈ നാല് മുട്ട ഞാൻ ഇങ്ങനെ പൊട്ടിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് എത്രയോ പഞ്ചസാര വേണ്ട ആ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കാൽ കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്ത്, നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം, മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് തിരിയല്ലോ. അപ്പോൾ ഞാനതെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കണം, നല്ലോണം അരക്കണം. എന്നിട്ട് അത് ഈ റൊട്ടിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ, എന്നിട്ട് അതിലേക്ക് ഞാനൊരു കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം, നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അതായത് ഇതുപോലത്തെ ഒരു ഹാൻഡ് ബീറ്റർ ഉണ്ടാവില്ല എല്ലാവരുടെടുത്തും, അപ്പോൾ അതിനെ കൊണ്ടൊന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇത്രയും പണിയില്ല, വേഗമാകും. എന്നിട്ട് ആ മിക്സ് എന്ത് ചെയ്യണമെന്നറിയാം, ഒരു നോൺ സ്റ്റിക്ക് പാനിൽ നമ്മൾ ആദ്യം ഒന്ന് പശു നെയ്യോ അല്ലെങ്കിൽ വേറെ ഏതാ നല്ല ബട്ടറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ആ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പ് നല്ലോണം പൊരിഞ്ഞിരുന്ന സമയത്തില്ലേ എന്ത് ചെയ്യണോ, ഈ നമ്മളിപ്പോൾ അരച്ച് വെച്ച കൂട്ടില്ലേ ആ ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചിട്ട് ചെറിയ തീയാക്കിയിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൊട്ടിപ്പോളെ റെഡിയായേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, നല്ലൊരു രസമുള്ളൊരു സാധനമാണ്. നല്ല രസം തന്നെ, നല്ല രസമുള്ളൊരു സാധനമാണ്. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേഗം തന്നെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് അപ്പോൾ കണ്ട ഇതേപോലത്തെ നല്ല അടിപൊളി റൊട്ടിപ്പോള റെഡി. ഇപ്പം നിങ്ങൾക്ക് ഈ കാഷ്യൂവിന് പകരം ഉണ്ടല്ലോ, വേറെ എന്തെങ്കിലും നട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിസ്റ്റയോ ബദാമോ അതും ചേർക്കുക. അപ്പോൾ അതാ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പം നിങ്ങൾക്കുണ്ടല്ലോ എൻ്റെ ഈ കണ്ണൂർ ഭാഷയും അതേപോലെ ഈ റൊട്ടിപ്പോളയും നിങ്ങൾക്ക് ഇഷ്ടമാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അവിടെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നുണ്ട്, അത് എന്തായാലും ഒന്ന് ഞെക്കണേ, എന്നിട്ട് ബെൽ ബട്ടൺ ഞെക്കണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.